ബജറ്റിന് മേലെ പൊതുചർച്ച. ശ്രീ വി കെ പ്രശാന്ത്, അങ്ങേക്ക് 10 മിനിറ്റ്. ബഹുമാനപ്പെട്ട സ്പീക്കർ, കേരളത്തിലെ 2022-23 വർഷത്തെ നമ്മുടെ ധനമന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റിനെ ഞാൻ സർവാത്മന സ്വാഗതം ചെയ്യുക. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പ്രതികൂല സാഹചര്യങ്ങൾക്കിടയിലാണ് ഈ ബഡ്ജറ്റ് ബഹുമാനപ്പെട്ട ധനമന്ത്രി അവതരിപ്പിച്ചത്. സർ, ഇക്കാര്യത്തിൽ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര ഉൽപ്പാദനവും തൊഴിലവസരങ്ങളും നികുതി വരുമാനവും അതുപോലെ തന്നെ കൂടുതൽ വേഗത്തിൽ വളർച്ച കൈവരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കാണുന്ന ഒരു കാര്യം. അത് ഇനിയും മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം കോവിഡിൻ്റെ കാലാവധിയൊക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മുടെ സാമ്പത്തിക രംഗം ഉണർന്നു വരുന്ന ഒരു ഘട്ടം കൂടിയാണ്. സർ, നമ്മുടെ കേരളം നേരിട്ട പ്രളയവും മോക്കിയും നിപ്പയും കോവിഡും അടക്കമുള്ള ദുരന്ത സന്ദർഭങ്ങളിൽ നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ്റെ കരുത്തുറ്റ നേതൃത്വത്തിന് കീഴിലാണ് ഈ കേരളം ഈ വളർച്ച നേടിയത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അഭിനന്ദിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ആ കേരളത്തിൻ്റെ പോരാട്ടങ്ങൾ മാതൃകാപരമായി ഈ ലോകരാജ്യങ്ങളിലും ഇന്ത്യയിലെമ്പാടും ശ്രദ്ധിക്കുന്ന നിലയിലേക്ക് എത്തിക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. സർ, ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് ക്ഷേമ പദ്ധതികളും വികസന പദ്ധതികളും നമ്മുടെ നാട് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആധുനിക കേരളത്തിൻ്റെ പുതിയ തലമുറയ്ക്ക് മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ ഇന്നേ ഒരുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് LDF മുന്നോട്ട് പോകുന്നത്. അപ്പോൾ 25 വർഷക്കാലം കണ്ടുകൊണ്ടുള്ള ഒരു വികസന പരിപാടി പ്രഖ്യാപിച്ചുകൊണ്ടാണ് നമ്മുടെ ബഡ്ജറ്റ് വരുന്നത് എന്നുള്ളത് സ്വാഗതാർഹമായിട്ടുള്ളൊരു കാര്യമാണ്. സർ, അടിസ്ഥാന സൗകര്യ വികസന കാര്യത്തിൽ കേരളം ഇതിനു മുമ്പില്ലാത്ത വിധത്തിൽ മുന്നോട്ട് പോകുന്നൊരു കാഴ്ചയാണ്. അതിന് സഹായകരമായത് കിഫ്ബിയും അതുപോലെ തന്നെ കേരളയിൽ ഉൾപ്പെടെയുള്ള വികസന പദ്ധതികളാണ് എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. സർ, ONV സാറിൻ്റെ ഒരു കവിതയുണ്ട്, റെയിൽപോൽ ദൂരത്ത് നേർത്ത് കാണും, പാടവരമ്പത്തോടൊരു വണ്ടി കടന്നുപോയി, പച്ചക്കളി പട്ടുതൂവലിൽ തൂമയിൽ തത്തിക്കളിച്ചു, തൈത്തന്നലിൽ ഞാറുകൾ. ONV കണ്ട ഒരു സ്വപ്നമാണ് സർ. കേരയിൽ എന്ന് കേൾക്കുമ്പോൾ ഇവിടെ പ്രതിപക്ഷത്തിന് വല്ലാതെ ഹാലിളവുകയാണ്. സർ, എന്തിനാണ് ഹാലിളവുന്നത്? നമ്മളൊരു പരസ്യവാചകം കേട്ടിട്ടുണ്ട്, പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും ഓരോരോ കാരണങ്ങളുണ്ട് എന്നുള്ളൊരു പരസ്യവാചകം നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെയാണ് എതിർക്കാൻ വേണ്ടി ഇവിടുത്തെ UDFനും പ്രതിപക്ഷത്തിനും ഓരോരോ കാരണങ്ങൾ കണ്ടെത്തുകയാണ്. അവർ പറയുന്നത് എന്താ, കേരളയിൽ വന്നു കഴിഞ്ഞാൽ കേരളം രണ്ടായി വിഭജിക്കുന്നു പറയുന്നു. എങ്കിൽ നേരത്തെ ഇവിടെ റെയിൽവേ ഉണ്ടല്ലോ, റെയിൽവേ ലൈൻ ഉണ്ടല്ലോ, കേരളം വിഭജിച്ചെന്ന് ആരെങ്കിലും പറഞ്ഞു? ഈ തിരുവനന്തപുരത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണ് ബൈപ്പാസ് നിർമ്മിച്ചിരിക്കുന്നത്. എത്രയോ കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ടാണ് ബൈപ്പാസ് നിർമ്മിച്ചിരിക്കുന്നത്. അവിടെ എല്ലാം എംബാക്ക്മെൻറ്റുകളും മറ്റ് സംവിധാനങ്ങളും ഒക്കെ ഉണ്ടല്ലോ. ഇതുവരെ ആരും പറഞ്ഞില്ല തിരുവനന്തപുരത്തെ വിഭജിച്ചുകൊണ്ട് അവിടെ ഒരു കോട്ട തീർത്തിരിക്കുകയാണ് ബൈപ്പാസ് നിർമ്മാണം വഴി എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചില കാരണങ്ങൾ കണ്ടെത്തി ആ പദ്ധതി ഇല്ലാതാക്കാനുള്ള പരിശ്രമമാണ് UDF നടത്തുന്നത് എന്ന് നമ്മൾ കാണണം. ഒരു കാര്യത്തിൽ ഞങ്ങൾക്ക് ചാരിതാർത്ഥ്യമുണ്ട്. കാരണം എന്താ, കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും അടക്കം ചർച്ച വികസന കാര്യങ്ങളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളത് LDFന്റെ വിജയമാണെന്ന് പ്രഖ്യാപിക്കാൻ വേണ്ടി കൂടി ഞങ്ങൾ ആഗ്രഹിക്കുക. കാരണം ഇതുവരെ ഇല്ലാത്ത വികസന ചർച്ചകളിലേക്ക് നാടിനെ എമ്പാടും എത്തിക്കാൻ LDFന് സാധിച്ചു എന്നുള്ളത്, ഈ ഗവൺമെന്റിന് സാധിച്ചു എന്നുള്ളത് അങ്ങേയറ്റം അഭിമാനകരമായിട്ട് ഒരു കാര്യമായി ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. സർ, LDFന്റെ പ്രകടന പത്രിക, ആ പ്രകടന പത്രികയിലെ ഓരോ കാര്യങ്ങളും നടപ്പാക്കുക എന്നുള്ളതാണ് ഭരണ നിർവഹണത്തിൻ്റെ ഭാഗമായി വിജയിച്ച മുന്നണി എന്ന നിലയിൽ ഞങ്ങൾ ചെയ്യേണ്ടത്. അപ്പം ഞങ്ങളുടെ പ്രകടന പത്രിക പറഞ്ഞ മുഴുവൻ വാഗ്ദാനങ്ങളും നടപ്പാക്കിയതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ LDFനെ തെരഞ്ഞെടുത്തത് എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. സർ, കേരളത്തിലെ ഗവൺമെൻറ് നിരവധി കാര്യങ്ങളിൽ ഇന്ത്യയ്ക്ക് ആഗമന മോഡലാണ്. ഉദാഹരണത്തിന് പബ്ലിക് അഫേഴ്സ് ഇൻഡെക്സിൽ 1-ാം സ്ഥാനത്താണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. നമ്മൾ നേടിയിട്ടുള്ള സ്കോർ എന്ന് പറയുന്നത് 1.618 ആണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച സ്കോറിംഗ് നിലവാരത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഏറ്റവും മികച്ച കോവിഡ് വാക്സിനേഷൻ ഡ്രൈവ് നടത്തിയ സംസ്ഥാനം നമ്മുടെ ഈ കൊച്ചു കേരളമാണ്. യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെൻറ് കുറച്ചുകൂടി വാക്സിൻ നേരത്തെ തന്നിരുന്നെങ്കിൽ ഇതിലും മികച്ച വേഗത്തിൽ നമുക്ക് വാക്സിനേഷൻ പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയുമായിരുന്നു. വിദ്യാഭ്യാസ നിലവാര സൂചികയിൽ കേരളം നമ്മൾ 1-ാം സ്ഥാനത്ത് നിൽക്കുക. ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയത് നമ്മുടെ കേരളമാണ്. അപ്പോൾ ഇത്തരം നിരവധി സൂചികകളിൽ, സുസ്ഥിര വികസന സൂചികകളിൽ, നീതി ആയോഗിൻ്റെ കണക്കുകളിലൊക്കെ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം എന്നുള്ളത് വളരെ അഭിമാനകരമായിട്ടുള്ളൊരു കാര്യമാണ്. സർ, UPയുടെ മുഖ്യമന്ത്രി ശ്രീ യോഗി ആദിത്യനാഥ് നമ്മളെ കളിയാക്കിക്കൊണ്ട് ചില പ്രസ്താവനകൾ നടത്തുകയുണ്ടായി. സർ, അതിനെ വിമർശിക്കാൻ പ്രതിപക്ഷം മുന്നോട്ട് വരാത്തത് അങ്ങേയറ്റം കൗതുകരമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. കാരണം UPയിൽ നടന്ന ഇലക്ഷൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ സർ? കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനങ്ങളെല്ലാം ഇന്നിപ്പോൾ ഭരിക്കുന്നത് ആരാ? BJP ഭരിക്കുന്നത്. അപ്പോൾ BJP ജയിപ്പിക്കുന്ന ആൾക്കാരായി നമ്മുടെ നാട്ടിലെ കോൺഗ്രസ് മാറിപ്പോയി എന്നുള്ളത് അങ്ങേയറ്റം ദുഃഖകരമായിട്ടൊരു കാര്യമാണ്. സർ, ഇപ്പോഴത്തെ UPയിലെ അവസ്ഥ തന്നെ നോക്കി, 1000-ൽ താഴെ വോട്ടുകൾക്ക് BJP ജയിച്ച മണ്ഡലങ്ങൾ 20 വരും. സർ, 50 സീറ്റുകളിൽ 10,000-ൽ താഴെ വോട്ടിനാണ് BJP ജയിച്ചിരിക്കുന്നത്. ഞാനത് സൂചിപ്പിക്കുന്നത് അവിടെ പ്രതിപക്ഷ ഐക്യം കൊണ്ടുവരാനും പ്രതിപക്ഷ നിരയെ ഒരുമിപ്പിച്ച് നിർത്താനും കോൺഗ്രസിന് കഴിഞ്ഞിരുന്നെങ്കിൽ ഇന്ന് UP ഭരിക്കുന്നത് BJP ആയിരിക്കില്ല. അപ്പോൾ അവിടെയെല്ലാം BJP യെ സഹായിക്കുന്ന ഒരു നിലപാട്
കോൺഗ്രസ് സ്വീകരിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണണം. സർ, പരാജയങ്ങളൊന്നും പാഠം പഠിക്കണ്ടേ സർ. അവർ ഓരോ ഇലക്ഷനെ തോക്കുമ്പോൾ രാഹുൽ ഗാന്ധി പ്രഖ്യാപിക്കും ഞാൻ രാജിവെക്കാൻ പോകുന്നു, സോണിയാഗാന്ധി പ്രഖ്യാപിക്കും ഞാൻ രാജിവെക്കാൻ വേണ്ടി പോകുന്നു, അയ്യോ അച്ഛാ പോവല്ലേ എന്ന് പറയുന്നത് പോലെയാണ്, അയ്യോ രാജിവെക്കല്ലേ മാഡം എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ളവരെല്ലാം കൂടെ പിന്താങ്ങുകയാണ്. അവർ കൂടിയിരുന്ന് ഇവരെ തന്നെ പരാജയത്തിൻ്റെ ചുമതല പഠിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തുകയാണ്. ഇവിടെ ചില പത്രങ്ങൾ യു പി ഇലക്ഷൻ സമയത്ത് നമ്മൾ കണ്ടല്ലോ, നമ്മുടെ പ്രിയങ്ക ഗാന്ധി ജീപ്പിൻ്റെ മുകളിൽ കയറിയിരുന്ന് ബി ജെ പിക്കാർക്ക് കൈയെടുത്തു. അപ്പോൾ നമ്മൾ വിചാരിച്ച് ബി ജെ പിക്കാരെല്ലാം കൂടെ അവർക്ക് വോട്ട് ചെയ്യുമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ചില പത്രങ്ങളിൽ ഇത് വലിയ വാർത്തയായിട്ട് കൊടുക്കുക, തെറ്റിദ്ധാരണ ഉണ്ടാക്കുക. അവിടെ പ്രിയങ്ക ഗാന്ധി തരംഗമെന്നാണ് ഒരു പത്രം എഴുതിയത്, രാഹുൽ ഗാന്ധി തരംഗമെന്നാണ് എഴുതിയത്. എന്താ സംഭവിക്കുന്നത്? അവിടെ ബി ജെ പിയുടെ വിജയിപ്പിക്കാനുള്ള കുത്തക ഞങ്ങളാണ് എടുത്തിരിക്കുന്നത് എന്നുള്ള നിലപാടിലല്ലേ കോൺഗ്രസ് പെരുമാറുന്നത്? സർ, പരാജയങ്ങളൊന്നും പാഠം പഠിക്കാത്ത കോൺഗ്രസ്, നമുക്ക് എല്ലാവർക്കും അറിയാം പാഠപുസ്തകം വലിച്ചേറിയ പാരമ്പര്യമുള്ള പാർട്ടിയാണ് കോൺഗ്രസ് എന്നുള്ളത്. അവർ ഒരു പാഠവും പഠിക്കാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ളതാണ് യു പിയിലും രാജ്യത്തെ 5 സംസ്ഥാനങ്ങളിൽ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പ് എന്ന് നമുക്ക് എല്ലാവർക്കും കാണാൻ വേണ്ടി കഴിയും. സർ, ഞാൻ ഈ ബഡ്ജറ്റിലേക്ക് വരാം. സർ, നമുക്ക് കഴിഞ്ഞ ബഡ്ജറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ തിരുവനന്തപുരത്ത് പദ്ധതികൾ കുറഞ്ഞു പോയി എന്നൊരു വിമർശനം ആദ്യഘട്ടത്തിൽ വന്നിരുന്നു. പക്ഷേ ഈ ബഡ്ജറ്റിൽ തിരുവനന്തപുരത്തിന് ആവശ്യമായിട്ടുള്ള നല്ല തുക ബഹുമാനപ്പെട്ട ധനമന്ത്രി വകയിരുത്തി എന്നുള്ളത് ഞാൻ അഭിനന്ദിക്കാൻ വേണ്ടി കൂടി ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. സർ, നമ്മുടെ തിരുവനന്തപുരത്ത് മെഡിക്കൽ ഇന്നൊവേഷൻ പാർക്കടക്കം സ്ഥാപിക്കുന്നതിന് 100 കോടി രൂപ വകയിരുത്തിയിരിക്കുകയാണ്. കേരള യൂണിവേഴ്സിറ്റിക്ക് യഥാർത്ഥത്തിൽ ഞാനിപ്പോൾ സെനറ്റ് മെമ്പർ കൂടിയാണ്, അവർ ആഗ്രഹിച്ചതിനേക്കാൾ വലിയ തുകയാണ് ബഹുമാനപ്പെട്ട ധനമന്ത്രി അനുവദിച്ചത് എന്നുള്ളത് എടുത്തു പറയാൻ വേണ്ടി കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. സർ, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഐ ടി പാർക്ക് സ്ഥാപിച്ചത് നമ്മുടെ ടെക്നോ പാർക്കാണ്, കഴക്കൂട്ടത്താണ്. അവിടെ വലിയ വികസനത്തിന് അടിത്തറയിട്ടുകൊണ്ടാണ് പുതിയ പദ്ധതികൾ ബഹുമാനപ്പെട്ട ധനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ടെക്നോ പാർക്ക് മുതൽ കൊല്ലം വരെയുള്ള ഒരു ഐ ടി കോറിഡോർ അടക്കം അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനും ആ കാര്യത്തിന് ഞാൻ പ്രത്യേകമായിട്ട് അദ്ദേഹത്തെ അഭിനന്ദിക്കുകയാണ്. സയൻസ് പാർക്ക് അടക്കമുള്ള കാര്യങ്ങൾ ഗ്ലോബൽ സയൻസ് ഫെസ്റ്റ് നടത്താൻ വേണ്ടി അദ്ദേഹം പ്രഖ്യാപിച്ചു, 4 കോടി രൂപയാണ്. സർ, തിരുവനന്തപുരം പല കാര്യങ്ങളിലും മാതൃകയായി നിൽക്കുന്ന ഒരു നഗരമാണ്. അവിടെ ഒരു ഗ്ലോബൽ സയൻസ് ഫെസ്റ്റ് നടത്തുന്നതിന് വേണ്ടി 4 കോടി രൂപ ബഹുമാനപ്പെട്ട ധനമന്ത്രി നീക്കിവെച്ചത് ഈ തിരുവനന്തപുരത്തിൻ്റെ മുഖം കൂടുതൽ ലോകരാജ്യങ്ങളിലേക്ക് എത്തിക്കുന്നതിന് സഹായകരമാകും. അതിന് ഞാൻ പ്രത്യേകമായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വാമനാപുരം നദീ ശുചീകരണ പരിപാടി, മലിനജലത്തിൽ നിന്നും ഊർജ്ജം ഉണ്ടാക്കുന്ന പരിപാടി, അതുപോലെ തന്നെ ടെക്നോ സിറ്റിക്ക് വേണ്ടി തുക നീക്കിവെച്ചത്, വിഴിഞ്ഞത്തിന് വേണ്ടി തുക നീക്കിവെച്ചത്, തിരുവനന്തപുരം ഔട്ടർ റിംഗ് റോഡിന് 1000 കോടി രൂപ നീക്കിവെച്ചത്, ആർ സി സിയെ ഒരു സംസ്ഥാനാടിസ്ഥാനത്തിൽ വികസിപ്പിക്കാനുള്ള കാര്യങ്ങൾ, ഇതെല്ലാം തീർച്ചയായിട്ടും അഭിനന്ദനീയമായിട്ടുള്ളൊരു കാര്യമാണ്. സർ, ഈ കാര്യത്തിൽ ഒരു കാര്യം കൂടി പറയാൻ ബഹുമാനപ്പെട്ട ധനമന്ത്രിയുടെ ശ്രദ്ധയപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ നടന്നു വരുന്ന ഒരു ഘട്ടം കൂടിയാണ്. സർ, രണ്ടാമത്തെ മാനസിക ചികിത്സാ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഊളമ്പാറ മാനസികാരോഗ്യ കേന്ദ്രമാണ്. സർ, ആ മാനസികാരോഗ്യ കേന്ദ്രത്തിന് ആവശ്യമായിട്ട് തുക വന്നിട്ടില്ല എന്നുള്ളൊരു പോരായ്മ കൂടി ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. അദ്ദേഹം അത് പരിഗണിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ തന്നെ മണ്ഡലവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. സർ, നമ്മുടെ വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസനം, സാർ, അതൊരു വലിയ ഫ്ളാഗ്ഷിപ്പ് പ്രോഗ്രാം കൂടിയാണ്. വട്ടിയൂർക്കാവ് പോലുള്ളൊരു പ്രദേശത്ത് കഴിഞ്ഞ 10-40 കൊല്ലമായി ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വികസന പരിപാടിയാണ് വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസന പരിപാടി. സാർ, അതിനാവശ്യമായിട്ടുള്ള 340 കോടി രൂപ കിഫ്ബിയിൽ നിന്ന് നൽകിയിട്ടുണ്ട്. സാർ, അവിടെ ഒരു റിഹാബിലിറ്റേഷൻ പദ്ധതി നടപ്പാക്കുകയാണ്. കുടിയൊഴിപ്പിക്കപ്പെടുന്ന ഏകദേശം 550 വരുന്ന സ്ഥാപനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പദ്ധതി നിർവഹിക്കുന്നത് ട്രിഡയാണ്. സാർ, ആ ട്രിഡയ്ക്ക് കെട്ടിടം കെട്ടാനുള്ള തുക വകയിരുത്തിയിട്ടില്ല. അത് വകയിരുത്തുന്നതിനാവശ്യമായിട്ടൊരു ഇടപെടൽ അങ്ങ് നടത്തണമെന്ന് കൂടി ഞാൻ ഈ വശത്ത് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ബഡ്ജറ്റ് പ്രഖ്യാപിച്ചിട്ടുള്ള യുവജന സംഘങ്ങളുടെ രൂപീകരണം, സാർ, അത് 25 സംഘങ്ങളാണ് പ്രഖ്യാപിച്ചതെങ്കിലും 33 വരുന്ന സംഘങ്ങൾ പ്രഖ്യാപിച്ചു. ഇത്തവണത്തെ ബഡ്ജറ്റിൽ 5 സംഘങ്ങൾ പുതുതായി രൂപീകരിക്കുമെന്ന് കൂടി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സാർ, അതിനെ ഞാൻ അഭിനന്ദിക്കുന്നു. ഒപ്പം ഇങ്ങനെ രൂപീകരിച്ച സംഘങ്ങൾക്ക് വായ്പ കൊടുക്കാനോ ചിട്ടി നടത്താനോ മറ്റ് സാമ്പത്തിക പ്രവർത്തനങ്ങൾ നടത്താനുള്ള അനുവാദമില്ല. അതുകൊണ്ട് തന്നെ ആ സംഘങ്ങളെ സഹായിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു ഇടപെടൽ ഗവൺമെൻറ് ഭാഗത്തു നിന്നുണ്ടാകണം എന്നുകൂടി ഞാൻ ഈ വശത്ത് സൂചിപ്പിക്കുകയാണ്. സർ, കേരളത്തിൻ്റെ കടബാധ്യത സംബന്ധിച്ച് വലിയ ചർച്ചകൾ ഉയർന്നു വരുന്നൊരു ഘട്ടം കൂടിയാണ്. സർ, നമ്മുടെ ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അതിൻ്റെ കട ശതമാനം എന്ന് പറയുന്നത് 36.98%. സർ, രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങൾക്കും കടമുണ്ട്. ബീഹാറിന് 38.66%, ഹിമാചൽ പ്രദേശിന് 39.66%, ജാർഖണ്ഡിന് 33%, രാജസ്ഥാനിന് 39.53%, കർണാടകയും തെലങ്കാനയും ഉൾപ്പെടെയുള്ള എല്ലാ സംസ്ഥാനങ്ങൾക്കും 28% മുകളിലാണ് അവരുടെ ഈ പറഞ്ഞ ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കടമെടുക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല. ആ കടം എടുക്കുന്നത് കൃത്യമായി വിനിയോഗിക്കുക, അത് ഫലത്തിൽ കൊണ്ടുവരിക എന്നതുകൂടി പ്രധാനമാണ്. അതിനുവേണ്ടി കൂടി നടപടിയെടുക്കുന്ന കൂടി സൂചിപ്പിക്കുകയാണ്. സാർ, വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ചില മൂവ്മെൻറ്റുകൾ ബഹുമാനപ്പെട്ട ധനമന്ത്രി നടത്തിയിട്ടുണ്ട്. സാർ, ആക്കത്തിൽ 630 കോടി രൂപയുടെ അധിക വിഭവ സമാഹരണമാണ് ധനമന്ത്രി പറഞ്ഞത്. സാർ, ഒപ്പം തന്നെ പിഴത്തുകകൾ ഉയർത്തുന്ന കാര്യം അങ്ങ് പരിഗണിക്കണമെന്നുകൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. കാരണം
നമ്മൾ മറ്റ് ലോകരാജ്യങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ എല്ലാം പിഴത്തുക വളരെ വലുതാണ്. കാരണം നിയമം അനുസരിക്കാത്തവനാണല്ലോ പിഴ കൊടുക്കേണ്ടത്. അപ്പോൾ അത്തരം തുകകൾ വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ളൊരു ഒരു കാര്യം അങ്ങ് ചെയ്യണം. ലോട്ടറിയുടെ ഘടന പുതുക്കണമെന്നൊരു നിർദ്ദേശം ഞാൻ മുന്നോട്ട് വയ്ക്കുകയാണ്. നികുതി ചോർച്ച തടയാൻ ആവശ്യമായിട്ടുള്ള നടപടി അങ്ങ് സ്വീകരിക്കണം. കഴിഞ്ഞ ബഡ്ജറ്റിൽ ഞങ്ങൾ ഇത് ചർച്ച ചെയ്തിരുന്നു. പക്ഷേ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ വാളയാറിൽ ജി എസ് ടി വകുപ്പ് ആദ്യ കമാൻഡ് സെൻ്റർ ഉദ്ഘാടനം ചെയ്തു എന്നുള്ളത് അങ്ങേയറ്റം അഭിനന്ദനീയമായിട്ടൊരു കാര്യമാണ് സർ. ഒപ്പം തന്നെ ഈ അനാവശ്യ എസ്റ്റിമേറ്റുകളുടെ ഒരു നിയന്ത്രണം കൂടി വരുന്ന കാര്യം കൂടി അങ്ങ് പരിഗണിക്കണം. കാരണം പല കെട്ടിടങ്ങളും നോക്കുമ്പോൾ ആവശ്യമില്ലാത്ത നിലയ്ക്കുള്ള കമ്പിയും മറ്റു കാര്യങ്ങളൊക്കെ ഒരുപാട് ചേർക്കുന്ന ഒരു നില നമ്മുടെ ഡി പി ആറുകൾ കടന്നു വരുന്നുണ്ട്. അത് ഒഴിവാക്കാൻ ആവശ്യമായിട്ടുള്ളൊരു കാര്യം അങ്ങ് ചെയ്യണം. ഒരു കാര്യം ഞാൻ പറയാം, അമിതഭാരം ജനങ്ങളുടെ തലയിൽ വെക്കാതെ നികുതി ഭാരം പരമാവധി കുറച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ അങ്ങ് തയ്യാറായി എന്നുള്ളത് അഭിനന്ദനീയമായിട്ടുള്ളൊരു കാര്യമാണ്. സ്ത്രീ സുരക്ഷയ്ക്കായുള്ള പദ്ധതികൾ, നികുതി വകുപ്പുകളുടെ ഏകോപനം മികച്ച നിലയിലാക്കുന്ന നടപടികളൊക്കെ തന്നെ അങ്ങ് ചെയ്തു. ജി എസ് ടി നികുതി ചോർച്ച തടയാനും നികുതി വെട്ടിപ്പ് തടയാനും പൊതുജന സഹായം തേടാനുള്ള ഒരു പദ്ധതി കൂടി അങ്ങ് ആവിഷ്കരിക്കണം. ഇക്കാര്യത്തിൽ ജനങ്ങൾക്കൊരു സമ്മാന പദ്ധതി കൂടി പ്രഖ്യാപിച്ചാൽ നന്നായിരിക്കുമെന്ന് കൂടി ഞാൻ ഈ വശത്ത് സൂചിപ്പിക്കുകയാണ്. എൻ്റെ സമയം പ്ലീസ് കൺക്ലൂഡ് ചുരുക്കുകയാണ്. എന്തായാലും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ ഈ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ നല്ലൊരു ബഡ്ജറ്റ് അവതരിപ്പിച്ച ധനമന്ത്രിയെ പ്രത്യേകമായിട്ട് അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ ഈ ബഡ്ജറ്റിനെ പിന്തുണയ്ക്കുകയാണ് സർ.